ബി ജെ പി സർക്കാരിന്റെ ആകാശത്തെ സ്വകാര്യവൽക്കരണത്തിന്റെ ഗ്യാരണ്ടി ഏറ്റ് വിമാനത്താവളങ്ങളിൽ തലകറങ്ങിയിരുന്നത് എയർ ഇന്ത്യയുടെ ക്യാബിൻ ക്രൂ ഒന്നുമല്ല, കേരളത്തിൽ നിന്നും ജീവിക്കാൻ വേണ്ടി ഗൾഫ് നാടുകളിലേക്ക് പോകാനെത്തിയ 10,000-ക്കണക്കിന് സാധാരണക്കാരായ സാധുക്കളായ പ്രവാസികളാണ്. 45,000 കോടി രൂപയുടെ മുതലാണ് എയർ ഇന്ത്യക്കുണ്ടായിരുന്നത്. അത് വെറും 10,000 കോടി രൂപയ്ക്കാണ് ടാറ്റയ്ക്ക് മോദി വിറ്റഴിച്ചത്. അതാണ് മോദിയുടെ ഗ്യാരണ്ടി. അതിന് ടാറ്റ ബി ജെ പിക്ക് നൽകിയത് ശതകോടികളുടെ സംഭാവനയും. പ്രവാസികൾ ഇപ്പോഴും നെട്ടോട്ടം ഓടുന്ന സ്വകാര്യവൽക്കരണം ഉണ്ടാക്കുന്ന ഭീകരാവസ്ഥ എന്നൊക്കെ പ്രവാസ ലോകത്തിരുന്ന് ഇവരൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എങ്കിൽ ഇപ്പോഴിതാ നേരിട്ട് കൺമുന്നിൽ അവർ കണ്ടു. വിമാനങ്ങൾ റദ്ദാക്കി കളഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ബി ജെ പി സർക്കാർ പ്രവാസികൾ കാട്ടിയ ഈ ക്രൂരത അത് തന്നെയാണ് അവരുടെ ഗ്യാരണ്ടി എന്ന്. ഇതുമാത്രമല്ല മോദി ഗ്യാരണ്ടി, വിമാന കമ്പനി സർക്കാരിൻ്റെ ഉടമസ്ഥരായിരുന്നപ്പോഴും അത് സ്വകാര്യവൽക്കരിച്ചപ്പോഴും അവരുടെ അഹങ്കാരം കൂടിയതേ ഉള്ളൂ എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. ടാറ്റ ഗ്രൂപ്പിന്റെ എയർലൈനാണ് ഈ കൊടുഞ്ചതി ചെയ്ത് യാത്രക്കാരെ അപമാനിച്ചതെങ്കിൽ മറ്റു സ്വകാര്യവൽക്കരിച്ച ജനസേവന സ്ഥാപനങ്ങൾ എന്തൊക്കെ ദ്രോഹങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈനിലെ 250-ലേറെ ക്യാബിൻ ക്രൂവിന് ഒരേ സമയം അസുഖം ബാധിച്ചത് ഉണ്ടാക്കി വെച്ച പ്രതിസന്ധി എയർ ഇന്ത്യയെയോ ജീവനക്കാരെയോ ഒട്ടും ബാധിച്ചില്ല. സിക്ക് ലീവ് നൽകി മിന്നൽ പണിമുടക്കിന് തുടക്കമിട്ട ക്യാബിൻ ക്രൂ ഉണ്ടാക്കിയ പുകലുകൾ കാരണം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിപ്പോയത് 10,000-ത്തിലധികം പ്രവാസി മലയാളികളാണ്. ജീവനക്കാരുമായി ഒത്തുതീർപ്പിലെത്തിയ എയർ ഇന്ത്യ മാനേജ്മെന്റ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയ 25 ജീവനക്കാരെയും തിരിച്ചെടുക്കാൻ ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുന്നു. അപ്പോഴും മിന്നൽ പണിമുടക്കിന്റെ 3-ാം ദിവസം വെള്ളിയാഴ്ച എയർ ഇന്ത്യ എക്സ്പ്രസ് കണ്ണൂരിൽ റദ്ദ് ചെയ്തത് 5 സർവീസുകൾ സമാനമായി കൊച്ചിയിലും റദ്ദ് ചെയ്തു. ആകെ ഇതുവരെ റദ്ദ് ചെയ്തത് 200-ലേറെ വിമാന സർവീസുകൾ. നിശ്ചിത സമയത്ത് ഗൾഫിലെത്തിയില്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുമെന്നും ഭീതി ഉണ്ടായിരുന്ന പ്രവാസി മലയാളികൾ ഏറെ പേരും അധിക തുക നൽകി മറ്റ് എയർലൈനുകളിൽ ടിക്കറ്റ് എടുത്ത് തിരിച്ചു പോകേണ്ടി വന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ക്രൂ അംഗങ്ങളുമായി അവരുടെ എല്ലാ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് ഒരു കരാറിലെത്തിയിരിക്കുന്നു മാനേജ്മെന്റ്. സാധാരണ എയർലൈൻ പ്രവർത്തനം പുനഃസ്ഥാപിക്കാൻ ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും സമ്മതിച്ചത്രേ. എയർ ഇന്ത്യ എക്സ്പ്രസിലെ 25 ജീവനക്കാരുടെ പിരിച്ചുവിടലും റദ്ദാക്കി. 25 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് നൽകിയ ടെർമിനേഷൻ ലെറ്റർ പിൻവലിക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് വ്യാഴാഴ്ച സമ്മതിച്ചു. ചീഫ് ലേബർ കമ്മീഷണർ വിളിച്ചുചേർത്ത എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന്റെ ആ യോഗത്തിലാണ് ചർച്ചയെ തുടർന്നാണ് ഈ നടപടി. ഈ നീക്കത്തെ തുടർന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂവിലെ ഒരു വിഭാഗം സമരം പിൻവലിച്ച് തിരികെ ഡ്യൂട്ടിക്ക് ചേരാനും തീരുമാനിച്ചെന്നാണ് ഇപ്പോഴത്തെ വിവരം. സർവീസ് ചട്ടങ്ങളനുസരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റ് ഈ ക്യാബിൻ ക്രൂ ചെയ്ത പ്രവൃത്തിയെ അവലോകനം ചെയ്യുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാകുമെന്ന് ഇതുവരെ യാത്രക്കാർക്ക് ഒരു ധാരണയുമില്ല. ക്യാബിൻ ക്രൂ മാനേജ്മെന്റിന് മുന്നാകെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും അന്വേഷണ നടപടികളിലും പരിശോധിച്ച് പരിഹരിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ യോഗത്തിൽ ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്തകൾ. എയർ ഇന്ത്യ പക്ഷേ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. 15,000-ത്തിലേറെ യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിന് ക്ഷമാപണം നടത്തിയിട്ട് എന്ത് കാര്യമെന്നാണ് പ്രവാസികളുടെ ചോദ്യം. എയർ ഇന്ത്യ സേവനം ഉപയോഗിക്കുന്ന യാത്രക്കാർക്ക് ഒരു ഉറപ്പും മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. സർവീസുകൾ സാധാരണ നിലയിലേക്ക് വരുമ്പോൾ തന്നെ വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കാൻ എയർ ഇന്ത്യ യാത്രക്കാർക്ക് ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഫ്ലൈറ്റ് റദ്ദാക്കുകയോ 3 മണിക്കൂറിൽ കൂടുതൽ വൈകുകയോ ചെയ്താൽ അവർക്ക് ടിക്കറ്റ് ഫീസ് റീഫണ്ട് ചെയ്യുമെന്നും അല്ലെങ്കിൽ അത് പിന്നത്തെ തീയതിയിലേക്ക് റീഷെഡ്യൂൾ ചെയ്യുമെന്നാണ് എയർ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വാഗ്ദാനം. വിമാനങ്ങളുടെ ലോഗോയും നിറവും മാറി എന്നല്ലാതെ പ്രവർത്തന മനോഭാവത്തിൽ ഇതുവരെ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇത്തവണ ക്യാബിൻ ക്രൂ പണിമുടക്കിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ടാറ്റ എന്ന സ്വകാര്യ വൻകിട കമ്പനിക്കെന്ന വലിയ വ്യത്യാസമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2,500 പേരാണ് ക്യാബിൻ ക്രൂവായി എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. ഇപ്പോൾ പണിമുടക്കിയിട്ടുള്ള 200-ഓളം പേരിൽ ഭൂരിഭാഗവും 5 മുതൽ 20 വർഷത്തെ സർവീസുള്ളവരാണ്. സ്വകാര്യ മേഖലയിലേക്ക് മാറിയതോടെ ജീവനക്കാരുടെ ശമ്പളം അലവൻസ് കാര്യങ്ങളിലും മാറ്റം വന്നു. അതുവരെ സീനിയോറിറ്റിയുടെയും പരിചയസമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഇക്കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി അവിടെയുമെല്ലാം തകിടം മറിച്ചു. അടിസ്ഥാനം പ്രവർത്തന മികവായി എന്ന് എയർ ഇന്ത്യ പറയുമ്പോൾ സീനിയറായ ഉദ്യോഗസ്ഥർക്ക് ക്യാബിൻ ക്രൂവിന് അലവൻസ് കുറവും ബി ജെ പിയുടെ നേതൃത്വത്തിൽ സ്വകാര്യവൽക്കരിച്ച ടാറ്റയെടുത്ത ജീവനക്കാർക്ക് ആ അലവൻസ് അടക്കം കൂടുതലും അതുതന്നെയാണ് ഇങ്ങനെ ജീവനക്കാർ ഒരു മിന്നൽ പണിമുടക്ക് നടത്താൻ കാരണവും. എന്തായാലും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികളിൽ ഏറ്റവും വലിയ ഒന്ന് 45,000 കോടി രൂപയുടെ എയർ ഇന്ത്യയെ വെറും 10,000 കോടി രൂപയ്ക്ക് ടാറ്റയ്ക്ക് വിറ്റഴിച്ച് പിന്നീട് ജനങ്ങളത് അനുഭവിക്കട്ടെ എന്ന ആ ഗ്യാരണ്ടി പ്രവാസി മലയാളികൾ ഇതെങ്കിലും ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുമെന്ന് കരുതുന്നു.